നമസ്കാരം പ്ലസിലേക്ക് സ്വാഗതം. സൗദിയിൽ വ്യോമസേനയുടെ ഭാഗമായ ഒരു യുദ്ധവിമാനം തകർന്നു വീണിരിക്കുന്നു എന്നൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഒരു ദൗത്യത്തിനിടയിലായിരുന്നു, പതിവ് ദൗത്യത്തിനിടയിലായിരുന്നു ഈ ദാരുണ സംഭവം ഉണ്ടായതായി മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. രാജ്യത്തിൻ്റെ കിഴക്കൻ പ്രവിശ്യയിലെ എയർബേസ് പരിധിയിൽ വെച്ച് തിങ്കളാഴ്ചയാണ് ഈ സംഭവം ഉണ്ടായത്. ഉച്ച നേരത്താണ് അപകടമുണ്ടായത്. അപകട സമയത്ത് വിമാനത്തിലുണ്ടായിരുന്ന ജീവനക്കാർ ഏതുവിധേനയും രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തിയിരുന്നു. അവർ രക്ഷപ്പെട്ടതായി തന്നെയാണ് പ്രതിരോധ മന്ത്രാലയവും വ്യക്തമാക്കിയിരിക്കുന്നത്. അവർക്ക് കാര്യമായ രീതിയിൽ പരിക്കുണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല. അതേക്കുറിച്ചുള്ള കാര്യങ്ങൾ അവ്യക്തമാണ്, പുറത്തു വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമല്ല. ടെഹ്റാനിലെ കിങ് അബ്ദുൾ അസീസ് എയർബേസിലെ പരീക്ഷണ പറക്കലിനിടയിലായിരുന്നു ടൊർണാഡോ വിഭാഗത്തിലുള്ള വിമാനം തകർന്നു വീണിരിക്കുന്നത് എന്നാണ് ഔദ്യോഗികമായി സൗദി വ്യോമസേന അറിയിച്ചിരിക്കുന്നത്. എന്നാൽ വിമാനയാത്രക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന പുതിയ നിയമം നവംബർ 20 മുതൽ സൗദി അറേബ്യയിൽ നിലവിൽ വരാനിരിക്കുക കൂടിയാണ്. വിമാനം അനിശ്ചിതമായി വൈകുന്നത് അല്ലെങ്കിൽ നേരത്തെ വരിക, മുന്നറിയിപ്പില്ലാതെ റദ്ദാക്കുന്ന ഒരു രീതി ശൈലി, അതുപോലെ തന്നെ ബുക്കിംഗ് കൂടുതലുള്ളത് കൊണ്ട് സീറ്റ് നിഷേധിക്കുന്ന സാഹചര്യങ്ങൾ, അങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ യാത്രക്കാർ അനുഭവിക്കുന്നുണ്ട്. യാത്രക്കാരന് വിമാന ടിക്കറ്റിൻ്റെ ഇരട്ടി തുക പോലും നഷ്ടപരിഹാരം നൽകണമെന്നാണ് ഈ നിയമം പ്രാബല്യത്തിൽ വരുമ്പോൾ ഉണ്ടാകാൻ പോകുന്നൊരു മാറ്റം. ഇത്തരത്തിലുള്ള ജനങ്ങൾക്ക് ഉപകാരപ്രദമായ നിയമങ്ങൾ തന്നെയാണ് ഇനി വരാനിരിക്കുന്ന ദിവസം ഉണ്ടാകാൻ പോകുന്നതെന്നും മനസ്സിലാക്കാൻ കഴിയുന്നു. ടിക്കറ്റ് എടുക്കുന്നത് മുതൽ യാത്ര അവസാനിച്ച് ലഗേജ് എടുക്കുന്നത് വരെയുള്ള സേവനത്തിൽ ഏത് വിധേനയെങ്കിലും വ്യോമമേഖലയുടെ ഭാഗത്തു നിന്നും വ്യോമമന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്നും വീഴ്ച സംഭവിച്ചു കഴിഞ്ഞാൽ അതിനുള്ള നഷ്ടപരിഹാരം ആവശ്യപ്പെടാൻ യാത്രക്കാരന് അവകാശമുണ്ട്. എയർലൈൻസുമായി ബന്ധപ്പെട്ടത് പരിഹരിച്ച് നൽകുകയും ചെയ്യും. ലഗേജ് നഷ്ടപ്പെട്ടാൽ 6568 റിയാലി വരെ നഷ്ടപരിഹാരം കിട്ടാനും അർഹതയുണ്ട്. 2 മണിക്കൂറിൽ കൂടുതൽ വിമാനം വൈകിയാൽ വിമാന കമ്പനിക്കെതിരെ പരാതി നൽകാനും സാധിക്കും. ഇനി ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ പരാമർശിക്കാത്ത ലേ ഓവർ ഉണ്ടെങ്കിലും അത് പരാതിപ്പെട്ട് നഷ്ടപരിഹാരം തേടാം. ഒപ്പം ഹജ്ജ് ഉംറ യാത്രാ വിമാനങ്ങൾക്കും ഈ നിയമം ഇതുപോലെ തന്നെ ബാധകമാണ്. നിയമം പ്രാബല്യത്തിലെത്തുന്നതോടെ വിമാന മേഖലയിലെ വ്യോമയാന മേഖലയിലെ സേവനങ്ങൾ കുറച്ചുകൂടി മെച്ചപ്പെടുകയും കുറച്ചുകൂടി ഉത്തരവാദിത്വത്തോടുകൂടി നിറവേറ്റപ്പെടുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത്. മലയാളി വാർത്താ പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.